ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റുവൈസിനെ കുറിച്ച് ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത്. പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ചതിയുടെ മുഖം മൂടി തനിക്ക് അഴിച്ചുമാറ്റാൻ കഴിഞ്ഞില്ലെന്ന് ഡോക്ടർ റുവൈസിനെ കുറിച്ച് ഡോക്ടർ ഷഹ്ന പറയുന്നു. അവന് പണമാണ് വേണ്ടത്. അതെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഞാൻ എന്തിനു ജീവിക്കണം? ജീവിക്കാൻ തോന്നുന്നില്ല. ഈ ചതിക്ക് പകരമായി നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കേണ്ടതാണ്. പക്ഷേ എന്റെ ഫ്യൂച്ചർ ബ്ലാങ്ക് ആണ്. ഇനി ഒരാളെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല. സഹോദരി ഉമയെ നന്നായി നോക്കണമെന്നും ഷഹ്ന ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. ഷഹ്ന സുഹൃത്ത് മാത്രമായിരുന്നുവെന്ന റുവൈസിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് തള്ളിയിരുന്നു. ഇരുവരും ബന്ധം ഉണ്ടായിരുന്നു. ഇരുവരും ഒന്നിച്ച് യാത്രകൾ നടത്തിയ ചിത്രങ്ങളും പോലീസ് കോടതിയിൽ ഹാജരാക്കി. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് കോളേജ് ക്യാമ്പസിൽ വച്ചാണ് റുവൈസ് ഷഹ്നയോട് പണം ആവശ്യപ്പെട്ടതെന്ന് പോലീസ് പറയുന്നുണ്ട്. പ്രതി ഇക്കാര്യം സമ്മതിച്ചിരുന്നു. ഡോക്ടർ റുവൈസ് നൽകിയ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം ഷഹ്നയുടെ ആത്മഹത്യയിൽ തനിക്ക് പങ്കില്ലെന്ന് കേസിലെ പ്രതിയായ ഡോക്ടർ ഇ.എ. റുവൈസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് തനിക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ റുവൈസ് വാദിച്ചത്. ഷഹ്നയോട് താൻ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ആരോപണം ശരിയല്ലെന്നാണ് റുവൈസിന്റെ വാദം. PG കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിവാഹം നടത്താമെന്നാണ് താൻ പറഞ്ഞത്. എന്നാൽ ഷഹ്നയ്ക്ക് ഇത് സമ്മതമല്ലായിരുന്നു. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമായാണ് തന്റെ അറസ്റ്റെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തതിനാൽ തന്റെ കക്ഷിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന് റുവൈസിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്നാൽ മരിച്ച പെൺകുട്ടിയും സമർത്ഥയായിരുന്നുവെന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് പി ഗോപിനാഥ് ഇതിന് മറുപടി നൽകിയത്. ഒരു കാരണവശാലും സ്ത്രീധനം ആവശ്യപ്പെടാൻ പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി. നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതി സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് ഡോക്ടർ റുവൈസ് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം PG വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യയിലാണ് ഡോക്ടർ ഇ.എ. റുവൈസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം PG വിദ്യാർത്ഥിയായ ഈ റുവൈസിനെ കേസിൽ പ്രതിയായതിനു പിന്നാലെ സസ്പെൻഡ് ചെയ്തിരുന്നു. PG മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇയാളെ നീക്കം ചെയ്തു. ഷഹ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റുവൈസിന്റെ പിതാവും കോൺട്രാക്ടറുമായ റഷീദും പ്രതിയാണ്. December 6 രാത്രിയാണ് ഷഹ്നയെ മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി ICU ഡ്യൂട്ടിക്കെത്തേണ്ടിയിരുന്ന ഷഹ്നയെ കാണാത്തതിനാൽ സഹപാഠികൾ ഫ്ളാറ്റിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് കുത്തിവെച്ചാണ് ഇവ ഡോക്ടർ മരിച്ചതെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. മുറിയിൽ നിന്ന് ഷഹ്നയുടെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. ഡോക്ടർ റുവൈസുമായി ഷഹ്നയുടെ വിവാഹം ആലോചിച്ചിരുന്നതായും ഇവർ ഉയർന്ന സ്ത്രീധനം ആവശ്യപ്പെട്ടതുമായാണ് ഷഹ്നയുടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചത്. ഇത്രയും വലിയ സ്ത്രീധനം നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ റുവൈസ് വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇതേ തുടർന്ന് ഷഹ്ന കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നു. ഇതാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. 150 പവനും 15 ഏക്കറും BMW കാറുമാണ് റുവൈസും കുടുംബവും സ്ത്രീധനമായി ചോദിച്ചതെന്നായിരുന്നു ഷഹ്നയുടെ ബന്ധുക്കളുടെ ആരോപണം. ഷഹ്നയും റുവൈസും അടുപ്പത്തിലായിരുന്നു. തുടർന്ന് റുവൈസാണ് വിവാഹാലോചനയുമായി മുന്നോട്ട് വന്നത്. ഇതിന്റെ ഭാഗമായി ഇരു വീട്ടുകാരും സംസാരിച്ചിരുന്നു. എന്നാൽ ഇത്രയും വലിയ സ്ത്രീധനം നൽകാനാകില്ലെന്ന് പറഞ്ഞു. 5 ഏക്കറും 1 കാറും നൽകാമെന്ന് അറിയിച്ചിട്ടും റുവൈസിന്റെ കുടുംബം തയ്യാറായില്ലെന്നും ഉയർന്ന സ്ത്രീധനം തന്നെ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നതായും ബന്ധുക്കൾ പറഞ്ഞു.